الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. صدق الله. ബഹുമാനപ്പെട്ട സ്കൈലോൺ സൂപ്പർ സ്പീക്കർ സംഘാടകർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് വിശുദ്ധ ഖുർആൻ അത്ഭുത ഗ്രന്ഥം എന്ന വിഷയത്തിലാണ്. ജീവിത പരീക്ഷണങ്ങളിൽ നിന്ന് വിജയം നേടാനും അള്ളാഹു തആല ജീവിതം ലോകത്തെ പരിപാലിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ സമാഹാരമായ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഈ പരിമിതിയായ സമയത്ത് നിങ്ങളോടൊത്ത് കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. ജീവിതത്തിന്റെ ഓരോ സ്പന്ദനങ്ങളെയും അറിയുന്ന മനുഷ്യനെ, ജീവിതമാകുന്ന ഓരോ യാത്രകളെ കുറിച്ചും ആലോചിക്കുന്ന മനുഷ്യനെ, ജീവിതത്തെ കുറിച്ച് വലിയ ആശയങ്ങൾ കിട്ടും. പക്ഷേ അധികം ആളുകളും ജീവിക്കുന്ന മനുഷ്യരാണ്. ജീവിതത്തെ കുറിച്ച് ആലോചിക്കുന്നവർ വളരെ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ജീവിതത്തെ ആലോചിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഇടകളിൽ വലിയൊരു വിപ്ലവം ആരംഭിക്കും. ഒരു വെളിച്ചം പ്രകാശിക്കാൻ തുടങ്ങും. ആ വെളിച്ചത്തിലേക്കുള്ള വഴിയാണ് വിശുദ്ധ ഖുർആൻ. അക്ഷരകൂടങ്ങളുടെ വായനയല്ല, സ്വന്തമായ ഒരു വായനാശാസ്ത്രമുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള വെളിച്ചമാണ് ഖുർആൻ. ഈ മണ്ണിൽ ശക്തിയിൽ നിന്നുകൊണ്ട് ഒരു ആകാശ ജീവിതമാണ് ഖുർആൻ നമുക്ക് തരുന്നത്. മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുള്ള പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു ഉപമയാണ്. ഒരു സങ്കല്പിക കാര്യം പറയുകയാണ്, മരിച്ചുപോയ ഒരാൾ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ എങ്ങനെയുണ്ടാകും എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾ ഓരോന്നായി പറയാൻ തുടങ്ങി. അങ്ങനെ അയാൾ തിരിച്ചു വന്നാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും അയാളായി തിരിഞ്ഞു വരും. എന്നിട്ട് ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു? കാരണം നമ്മൾ കാണാത്ത കാഴ്ചകൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം. നമ്മൾ കാണേണ്ട കാഴ്ചകളുമാണത്. നമ്മൾ കാണാതിരിക്കുന്ന കാഴ്ചകൾ കണ്ടു വന്ന മനുഷ്യനാണ് അദ്ദേഹം. പറയാൻ തുടങ്ങും, ആ പറയുന്ന ഓരോ വാക്കും നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുക, എത്ര ആഴത്തിലാണ് നമ്മൾ അതിന് വേണ്ടി കാത് കൊടുക്കുക. അയാൾ പറയുന്ന ഓരോ വാക്കും അത്ര ശ്രദ്ധയോടെ കാതോർക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ വിദ്യാർത്ഥികൾ. അപ്പോൾ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, എങ്കിൽ അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട്, അതാണ് വിശുദ്ധ ഖുർആൻ. കാരണം നമ്മൾ കാണാത്ത അനുഭവങ്ങളിലൂടെ കടന്നു വന്നു, നമ്മൾ കാണാത്ത എത്രയോ മനുഷ്യ സമുദായങ്ങളിലൂടെ കടന്നു വന്നു. നമ്മൾ കാണാനിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരും. നമ്മൾ കടന്നു പോകാനിരിക്കുന്ന വഴികളെ കുറിച്ച് പറഞ്ഞു തരുന്നു. അതെ, മാനവ ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ പോലെ ദൈവികവും അമൂല്യവുമായ മറ്റൊരു ഗ്രന്ഥമില്ല. അതിരുകളില്ലാത്ത മഹത്വമുള്ള ഖുർആനിന്റെ ആന്തരികമായ സ്വാധീനവും ധാരാളമാണ്. ഖുർആനിന്റെ ഹൃദയ സ്വാധീനം എന്നുള്ളത് അപാരമാണ്. ഇലാഹി വചനങ്ങൾ കേൾക്കുമ്പോൾ വിശ്വാസിയുടെ ഹൃദയം വീർകൊള്ളുമെന്ന് ഖുർആൻ പറയുന്നു. ഒരുക്കു മനുഷ്യനായ ഉമർ റളിയല്ലാഹുവിനെയും അതുപോലെയുള്ള ആര്യങ്ങളെയും ഇസ്ലാമിന്റെ പൂമുഖത്ത് വരാൻ പ്രേരിപ്പിച്ചത് ഖുർആനാണെന്ന് ചരിത്ര സംഭവങ്ങളിൽ കാണാൻ കഴിയും. വിവിധ മനപ്രയാസങ്ങളുടെ ബാധകളും പേരിൽ നട്ടോട്ടമാടുന്ന അനധികം മാനവർക്ക് ഉത്തേജനം നൽകുന്ന ഏറ്റവും വലിയ പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത്. ഖുർആൻ പാരായണത്തിലൂടെ ഹൃദയം ശുദ്ധീകരണം കൈവരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വഹദാവാനാ അൽഹംദുലില്ല.